അടിപൊളി ചിക്കൻ അച്ചാർ ഉണ്ടാക്കാം. ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ചിക്കൻ ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ടുള്ളതാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് വിനീഗർ, ഓയിൽ ആവശ്യമുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നല്ലെണ്ണയാണെങ്കിൽ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മസാലയൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് മഞ്ഞള്, ഉപ്പ്, മുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. ഉണ്ടാക്കുന്ന രീതി നമുക്ക് വീടിലൂടെ കണ്ടു നോക്കാം. നമുക്ക് ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ചിക്കൻ മസാല പുരട്ടി ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ എള്ളെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ എണ്ണ കിട്ടാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഇനി ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഈ ചിക്കണ്ണം മാറ്റി വെക്കാം. ഇപ്പൊ നമ്മൾ ചിക്കൻ അതിന്റെ അകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മസാലയോ എണ്ണയോ ഉള്ളത് ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ഉണ്ടല്ലോ അതും കറിവേപ്പിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എണ്ണയിൽ ചൂടായിട്ടുണ്ട്. ഈ ചൂടായി വരുന്ന സമയം തന്നെ നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടല്ലോ, ഉലുവ പൊടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വേണ്ടി മാത്രം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ഇത് നേരത്തെ പറയുമ്പോൾ, ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് കായം പറഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പൊ കുറച്ച് നമുക്ക് ഇതിന് ഒരാവശ്യത്തിന് കായവും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരല്പം എരിവും ഇതിനകത്ത് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ എടുത്തത് കാശ്മീരിയാണ്. ഞാൻ ഇപ്പൊ എടുക്കുന്നത് കുറച്ച് എരിവുള്ള മുളകാണ്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം എണ്ണയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഇതൊന്ന് നന്നായി തിളക്കാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഇതിൻ്റെ അകത്തുള്ള വിനീഗറൊക്കെ ചിക്കണിലെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വീട്ടില് നോൺ വെജ് ഇല്ലാണ്ട് ഫുഡ് കഴിക്കാൻ മടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്റെ കമന്റ് ബോക്സ് ഇടാനും മറക്കരുതേ.